ഹായ് ഹലോ ട്വിൻഗൈഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മൾ കുറെ ഓൺലൈൻ ജോബ്സിന്റെ ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, വെബ്സൈറ്റ് ആയിക്കോട്ടെ, ഒത്തിരി ജോബ്സ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിലവിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ കുറെ പേരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ സൈറ്റിൽ നിങ്ങൾ എപ്പോഴും വർക്ക് ചെയ്യാനായിട്ട് നോട്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് എന്നുള്ള രീതിയിൽ മന്ത്ലി നല്ലൊരു ഏണിങ്സ് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾ ആപ്ലിക്കേഷൻസ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നമ്മുടെ സെക്കൻഡ് ചാനൽ ടെക് ടിപ്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. സോ അത് ഇതുവരെ വാച്ച് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാനലും ഇതുപോലെ തന്നെ വാച്ച് ചെയ്യാം. കറക്റ്റ് ആയിട്ട് തന്നെ പേയ്മെന്റ് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് മാത്രമേ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഏണിങ്സ് നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ട്വിൻഗൈഡ്സിന്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും വെബ്സൈറ്റിനോ ആപ്ലിക്കേഷൻസിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ടെലഗ്രാമിൽ കൂടെ ആയിരിക്കും നോട്ടിഫൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരാണെങ്കിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യമേ തന്നെ പറയാറ്. ഞാൻ എല്ലാ വീഡിയോയിലും മിക്കവാറും പറയാറുണ്ട്. ഇനിയും പുതിയതായിട്ട് ജോയിൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കുവാണെങ്കിൽ ടെലഗ്രാം ചാനലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു ഓൺലൈൻ ജോബിന്റെ വെബ്സൈറ്റോ അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻസോ ഒന്നും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച് നമ്മളോട് കുറെ പേരായി റിക്വസ്റ്റ് ചെയ്യുന്നു ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു വർക്ക് ഫ്രം ഹോം ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ പോസ്റ്റ് വേക്കൻസി കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് അതിന്റെ മെസ്സേജസ് ഒക്കെ നമുക്ക് കമന്റ് ത്രൂ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ അയക്കുന്നുണ്ട്. അത് ജെന്യുവിൻ ആണോ അതല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ പറയുന്നത് പോലെ നമുക്ക് ആ ഒരു സിമ്പിൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏണിങ്സ് നേടാനായിട്ട് സാധിക്കുമെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. എന്താണ് ഈ ഒരു ജോബ്, എങ്ങനെയാണ് ഇവർ ഈ ജോബ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, മാത്രമല്ല എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്, വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലോട്ട് കാണാം. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തൊരു കുഞ്ഞു ബെൽ ബട്ടൺ വരും, അതിൽ ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ ഏതാണ് ആ ജോബിന്റെ വാക്കൻസി എന്നുള്ളത് നോക്കിയിട്ട് വരാം. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ജോബിന്റെ വേക്കൻസി. നമുക്ക് വരുന്നത് പാക്കിംഗ് ജോബ് എന്നാണ്, അതായത് നമ്മുടെ പെൻസിൽ പാക്കിംഗ് ജോബ് എന്നാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ പോസ്റ്റുകളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുക. അതല്ലാതെ പ്രത്യേകിച്ച് ഒരു വെബ്സൈറ്റിലുള്ള ജോബോ അങ്ങനെയൊന്നും ആയിരിക്കില്ല നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടായിരിക്കുക. നമുക്ക് FBയിലും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സ് ആയിട്ട്, ദെൻ യൂട്യൂബിൽ കറക്റ്റ് ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്തിരുന്നത്, അപ്പോൾ ഇൻസ്റ്റഗ്രാം, അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയാസിലും നിങ്ങൾ ഈ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. പെൻസിൽ പാക്കിംഗ് ജോബ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹോം ഡെലിവറി ആയിട്ട് അവർ നമുക്ക് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അയക്കും. അവർക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ആവശ്യമുണ്ട്. ദെൻ നമ്മുടെ സാലറി വന്നിട്ട് 30,000 രൂപയാണ് അവർ ഓഫർ ചെയ്യുന്ന സാലറി എന്ന് പറയുന്നത്. സോ ഇതുപോലത്തെ പോസ്റ്റ് ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഹിന്ദിയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ഇംഗ്ലീഷിൽ കണ്ടിട്ടുണ്ടായിരിക്കും, അങ്ങനെ മിക്കവാറും ഒത്തിരി പേര് പല ടൈപ്പ് ഓഫ് എന്താ പറയുക ഇതിൽ നിന്നാണ് നമുക്ക് ഐഡിയസ് എന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. സോ അർജന്റ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞിട്ടാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവർ സാലറിയാണ് മെയിൻ ആയിട്ടുള്ള അട്രാക്റ്റീവ് ഐറ്റം എന്ന് പറയുന്നത്. 30,000 രൂപയാണ് അവർ സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോർമൽ പീപ്പിൾസ് നോക്കുമ്പോൾ 30,000 രൂപയ്ക്ക് ജസ്റ്റ് ആ ഒരു പെൻസിൽ വെറുതെ പാക്ക് ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അതും നമുക്ക് എല്ലാ മെറ്റീരിയൽസും വീട്ടിലോട്ട് കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരും ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാനായിരിക്കും പതിവ്. അപ്പൊ ഈ ഒരു ജോബിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ് സാലറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഹൗസ് വൈഫ്സിനെ ആയിരിക്കും, അതായത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് ആവശ്യം. വീട്ടമ്മമാരായിട്ട് ഇരിക്കുന്നവർക്ക് സിമ്പിൾ ആയിട്ട് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് നിങ്ങൾ മിക്കവാറും പേരും കണ്ടിട്ടുണ്ടായിരിക്കുക. ഇതുപോലെ FBയിലും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സിലും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് വെബ്സൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല എന്നാണ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സിനെ വിളിക്കാനായിട്ട് ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാം. അങ്ങനെ ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെർദർ ഡീറ്റെയിൽസ് അവർ നമുക്ക് സെൻഡ് ചെയ്ത് തരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് FBയിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതായത് 100 ബോക്സിൽ നമ്മൾ പെൻസിൽസ് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ 20,000 രൂപ നമുക്ക് തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല 10,000 രൂപ നമുക്ക് അഡ്വാൻസ് ആയിട്ടും തരും എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ അവർ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സ് ചോദിക്കും, ആ അഡ്രസ്സിലോട്ട് അവർ നമുക്ക് പെൻസിൽസ് അതുപോലെ തന്നെ ബോക്സും പാക്ക് ചെയ്യേണ്ട ബോക്സും സെൻഡ് ചെയ്ത് തരും. ദെൻ നമുക്കൊരു 10,000 രൂപ നമ്മൾ കൊടുക്കുന്ന അക്കൗണ്ടിലോട്ട്, അത് ഗൂഗിൾ പേ ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, ഏത് മെത്തേഡ് ആണെങ്കിലും നമുക്ക് അതിലോട്ട് 10,000 രൂപ അവർ അഡ്വാൻസ് ആയിട്ട് അയച്ചു തരും. അപ്പൊ കുറച്ചും കൂടെ അതൊരു കൺവിൻസിങ് ഫാക്ടർ ആയിട്ട് എല്ലാവർക്കും തോന്നും. കാരണം
അത് ജെന്യുവൻ ആയിട്ട് നമ്മൾ അങ്ങനെ വിചാരിക്കും. 10,000 രൂപ നമുക്ക് അഡ്വാൻസും കിട്ടും, നമുക്ക് എല്ലാ മെറ്റീരിയൽസും കിട്ടും. ജസ്റ്റ് നമ്മൾ അതൊന്ന് പാക്ക് ചെയ്ത് തിരിച്ചയച്ചാൽ മതി. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ആ ഒരു 20,000 രൂപയും കൂടെ ചേർത്ത് 30,000 രൂപ ടോട്ടൽ സാലറി എന്നാണ് ഇവര് പറയുന്നത്. ഇത് നമുക്ക് യൂട്യൂബിലെ ഒരു ഷോർട്സ് ആണ്, ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ ഒത്തിരി പേര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ കോൾ മീ എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സാപ്പിന്റെ ആ ഒരു ഐക്കൺ, ആ ഒരു നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇനി വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ സൈഡിൽ വെച്ചിരിക്കുന്നത് പോലെ ജസ്റ്റ് ആ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഡീറ്റെയിൽസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അവർ മെസ്സേജ് നമുക്ക് തിരിച്ചയക്കുന്നതായിരിക്കും. അതായത് നമ്മളോട് ലൊക്കേഷൻ ചോദിച്ചിട്ട് ആ ഒരു ലൊക്കേഷനിലോട്ട് അവർ മെറ്റീരിയൽസ് അയക്കും എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഒരു ബോക്സിൽ 12 പെൻസിലായിട്ട് ഓരോ ദിവസം 50 ബോക്സ് നമ്മൾ പാക്ക് ചെയ്തിട്ട് തിരിച്ചയച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്കൊരു ജോയിനിങ് കാർഡ് അവർ പ്രൊവൈഡ് ചെയ്യും, അത് നമ്മുടെ ആ ഒരു ലൊക്കേഷനിലോട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനത്തെ സെന്റൻസ് ആണ് ആധാർ കാർഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു അഡ്രസ്സിലെ ആ ഒരു ഫോട്ടോ വെച്ചിട്ടായിരിക്കും നമുക്ക് ജോയിനിങ് കാർഡ് വരാന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. സോ ഇതിന്റെ അകത്ത് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് അവർ പെൻസിൽസോ അല്ലെങ്കിൽ 10,000 രൂപ സാലറിയോ ഒന്നായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യില്ല. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നത് നിങ്ങളോട് ID പ്രൂഫ് ചോദിക്കും. അതായത് ആധാർ കാർഡ്, പാൻ കാർഡ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും നിങ്ങളോട് സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. അപ്പൊ നമുക്കിതൊരു കൺവിൻസിങ് ജോബ് ആയിട്ട് തോന്നിയത് കാരണം ചിലപ്പോൾ നമ്മൾ ആ ഒരു സെൻഡ് ചെയ്ത് കൊടുക്കും. അത് സെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അവർ നമ്മളോട് ചോദിക്കുന്നത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു ഇത്രയും എമൗണ്ട് എന്നുള്ള രീതിയിൽ അവർ നിശ്ചയിച്ചിട്ട് അവർ നമ്മളോട് ആ ഒരു എമൗണ്ട് സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ടായിരിക്കും പറയുന്നത്. സോ ആ ഒരു എമൗണ്ട് നമ്മൾ സെൻഡ് ചെയ്ത് ചിലര് കൊടുക്കും, കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് മൊത്തത്തിൽ നഷ്ടമായി പോകും. ഇനി നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് കേൾക്കുമ്പോൾ കുറെ പേര് അത് കൊടുക്കാനായിട്ട് ഒരു ഇഷ്ടം കാണിക്കില്ല. അപ്പൊ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ നമ്മളോട് പറയും നിങ്ങളുടെ പ്രൂഫൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ലീഗൽ ആക്ഷൻസ് നിങ്ങളുടെ പേരിൽ എടുക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളെ ത്രെറ്റൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ കുറെ പേര് അത് പേടിച്ചിട്ട് എമൗണ്ട് സെൻഡ് ചെയ്യാതായിരിക്കും പതിവ്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ജോബിന്റെ ഉള്ളടക്കം വരുന്നത്. അല്ലാതെ ഇതൊരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു ജോബല്ല, ജസ്റ്റ് ഒരു പോസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു വാട്സ്ആപ്പ് നമ്പർ മാത്രമാണ്. ആ പോസ്റ്റിൽ നിങ്ങൾ ശരിക്കും നോക്കിയാൽ കാണാം കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് പോലും അല്ല കൊടുത്തിരിക്കുന്നത്. പെർ ഡേ എന്നൊക്കെ ഉള്ളതിന്റെ സ്പെല്ലിംഗ് ഭയങ്കരമായിട്ട് മിസ്റ്റേക്ക് ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അതൊരു ജെന്യുവൻ പോസ്റ്റ് അല്ല. ദെൻ വാട്സ്ആപ്പ് നമ്പർ ഒരിക്കലും ഒരു ജോബുകാർ പ്രൊവൈഡ് ചെയ്യില്ല. കാരണം അവർ ഏതെങ്കിലും ഒരു ജോബിന്റെ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ആരെങ്കിലും ജോബ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു അഡ്രസ് ഉണ്ടായിരിക്കും, അത് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യുക. അതല്ലാതെ വെറുതെ ഒരു നമ്പർ കൊടുത്തിട്ട് മാത്രം കോൺടാക്ട് ചെയ്യണ ഒരു ജോബും നിലവിൽ ഹോം വർക്ക് ഫ്രം ഹോം ജോബായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യില്ല. അപ്പൊ അത്തരത്തിലുള്ള ജോബുകളിൽ നിങ്ങൾ അങ്ങനെ അപ്ലൈ ചെയ്യാതിരിക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾ ഈ ഒരു ജോബിൽ അപ്ലൈ ചെയ്തവരാണെങ്കിൽ അവർ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചോദിച്ചിട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടി, നിങ്ങൾ കൊടുക്കണില്ല എന്ന് പറഞ്ഞിട്ട് അവരിതുപോലെ ലീഗൽ ആക്ഷൻസ് ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഇത്രയും ചെയ്യേണ്ടു, ആ നമ്പർ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെക്കുക. അതല്ലാതെ അവരയക്കുന്ന ഒരു മെസ്സേജിനും നിങ്ങൾ റിപ്ലൈ കൊടുക്കാൻ നിൽക്കണ്ട, കാരണം നിങ്ങളുടെ പേരിൽ ഒരു തരത്തിലുള്ള ലീഗൽ ആക്ഷൻസും അവരെടുക്കത്തില്ല. പിന്നെ നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും പോയെന്ന് വിചാരിച്ചിട്ട് അതിന് പ്രശ്നമൊന്നുമില്ല, അവരത് വെച്ചിട്ട് ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ആ ഒരു നമ്പർ ബ്ലോക്ക് ചെയ്തിടുക. അപ്പൊ ഇനി മുതൽ ഇങ്ങനെ വരുന്ന പോസ്റ്റുകൾ നിങ്ങൾ വർക്കിന് അപ്ലൈ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ഇവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹിന്ദുസ്ഥാൻ പെൻസിൽസ് അല്ലെങ്കിൽ നടരാജ് പെൻസിൽസിന് വ്യക്തമായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിന്റെ ഫോട്ടോ ആണ് ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ കാണാനായിട്ട് സാധിക്കുക. അവരുടെ ആ ഒരു വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന പോസ്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതല്ലാതെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു ജോബിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുപോലത്തെ വേറൊരു ജെന്യുവൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.